ഓക്കെ, കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. ചോദിച്ചോളൂ, ചോദിച്ചോളൂ, പേര് പറഞ്ഞു ചോദിച്ചോളൂ, പേര് പറഞ്ഞോളൂ. പേര് അർഷദ് ഷിബിലി, സ്ഥലം കീശേരി. ഓക്കെ, അർഷദ് ചോദിച്ചോളൂ. ആ ഓക്കെ, ഇവിടെ സുന്നികൾ ചെയ്യുന്ന നേർച്ച എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാല്, അതായത് പൊതുവെ ബദരീങ്ങളുടെ മേല് നേർച്ച ആക്കുക, അങ്ങനെയൊക്കെയാണ് സുന്നികൾ പൊതുവെ പറയാറുള്ളത്. ഇതിനേക്കുള്ള തെളിവെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദ്ദസന മുഹമ്മദ് ബിൻ കസീരിൻ അഖ്ബറന ഇസ്രായിലു അൻ അബി ഇസ്ഹാഖ അൻ റജുലിൻ അൻ സഅദ് ബിൻ ഉബാദത അന്നഹു ഖാൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മ സഅദിൻ മാതത്, എന്റെ ഉമ്മ മരിച്ചിരിക്കുന്ന നബിയെ, ഫയ്യു സദഖത്തി അഫ്ലലു, ഏറ്റവും ശ്രേഷ്ഠമായ സദഖ എന്താണെന്ന് റസൂലുള്ളാഹി അലൈഹി സ്വലമ തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്. കാലപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു, അൽമാ, വെള്ളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു. കാല ഫഹഫറ ബിർ, അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു കിണർ എന്ത് ചെയ്തു, കുഴിച്ചു. എന്നിട്ട് വഖാല ഹാദിയിലുമ്മി, ഇത് എന്റെ ഉമ്മാക്കുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അപ്പം സുന്നികൾ ചെയ്യുന്ന നേർച്ചയ്ക്കുള്ള തെളിവാണിത്. അതായത് ബഹുമാനപ്പെട്ടവർ പറയാണ് ഇതെന്റെ ഉമ്മാക്കുള്ളതാണ്. ഈ ഹദീസ് അൽബാനി എന്ത് ചെയ്തിട്ടുണ്ട്, ഹസനാക്കിയിട്ടുണ്ട്. ഹസനാക്കിയ ഹദീസ് ദീനിലെ പ്രമാണാണ് എന്നുള്ളതിൽ ആർക്കും തർക്കം ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം സുന്നികൾ ചെയ്യുന്ന ഒരു നേർച്ചയുടെ രൂപമാണ് ആ നേർച്ചയ്ക്ക്. ഇവിടെ എന്ത് ചെയ്തു, അൽബാനി ഹസനാക്കിയ ഒരു ഹദീസ്, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് തന്നെ ഇവിടെ തെളിവ് പറയുകയുണ്ടായി. പിന്നെ ഇവിടെ മൗലവി വിഷയാവതരണത്തില് മൂസ സലാഹി, അങ്ങനെ എന്തോ ഒരു പേര്, പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അദ്ദേഹം പറയുകയുണ്ടായി, ഈ ആനനെ കൊണ്ടുവരിക, അതുപോലെ തന്നെ കൊടു ഉയർത്തുക, ഇതൊക്കെ ഒരു അനാചാരമായ കാര്യമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഈ സത്യത്തില് ഈ ആനനെ കൊണ്ടുവരിക എന്നുള്ളത് അതൊരു തെറ്റായ കാര്യമാണോ? ഒരാൾ ഒരു ആനനെ കൊണ്ടുവന്നു, അതൊരു തെറ്റാണോ? ഇനി അതല്ലെങ്കിൽ ഈ കൊടു ഉയർത്തുക എന്നുള്ളത് തെറ്റാണോ? കാരണം സലഫി പണ്ഡിതനായ ജദി എന്ന് പറയുന്ന ആള് അദ്ദേഹം പറയുന്നുണ്ട്, കുല്ലു ഷെയ്ൻ മുബാഹുൻ, എല്ലാ വസ്തു എന്താണ്, മുബാഹാണ്. മാലം വരുത് ദലീലുൻ, ഒരു ദലീൽ വന്നിട്ടില്ലെങ്കിൽ, എങ്കുലുഹു മിൻ തിൽക്കൽ ഇബാഹത്തി ഇലാ ഗൈരിഹ, ആ മുബാഹിൽ നിന്ന് വേറൊരു മുബാഹിൽ, ആ മുബാഹിൽ നിന്ന് ഒരു മുബാഹിലേക്ക് തെറ്റിക്കുന്ന ഒരു ദലീൽ വന്നിട്ടില്ലെങ്കിൽ ഏതൊരു വസ്തു എന്താണ്, മുബാഹാണ് എന്ന് അദ്ദേഹം പറയുന്നു. മിനൽ അഹ്കാമി തക്ലീഫിയ, തക്ലീഫിയായ ഹുക്കുമുകളാൽ, വഹാദ അസ്ലുൻ, ഇതാണെന്ത്, അസ്ല് ഉസ്തുഫീദ, ഇതിനെടുത്തത് മിൻ ഉസൂസിൻ ശരീഅത്തിൻ ഫിൽ കിതാബി വസുന്ന, കിതാബിലും സുന്നത്തിലുമുള്ള ശരീഹായ നസ്സിൽ നിന്നാണ് ഇതിനെടുത്തത്. അതായത് ഏതൊരു കാര്യത്തിന്റെയും അസൽ എന്നുള്ളത് എന്താണ്, അത് അനുവദനീയമാണെന്നുള്ളതാണ് അസലി എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഏതൊരു കാര്യവും, ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഏതൊരു കാര്യവും അനുവദനീയമാണെന്നതാണ് അസലി. ഇനി അത് തെറ്റാണെന്ന് വരണമെങ്കിൽ എന്ത് വേണം, ഒരു തെളിവാണം. ഇന്നമല്ല ആമാലു ബിൻ നിയ്യാത്ത്, ഏതൊരു കാര്യവും അതിന്റെ നിയ്യത്ത് അനുസരിച്ചാണ് എന്ത് ചെയ്യാം, സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണല്ലോ. അപ്പം ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പള്ളിക്ക് ഒരാൾ പെയിന്റ് അടിക്കാണ്, പെയിന്റ് അടിക്കുമ്പോൾ ആൾ നല്ല ഉദ്ദേശത്തോട് കൂടിയാണെങ്കിൽ എന്ത് ചെയ്യും, ആൾക്ക് കൂലി കിട്ടും. ഇനി അതല്ല, ചീത്ത ഉദ്ദേശത്തോട് കൂടിയാണെങ്കിൽ എന്ത് ചെയ്യും, ആൾക്ക് കുറ്റം കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണല്ലോ, അങ്ങനെ തന്നെയല്ലേ. അപ്പം റസൂൽ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ ഈ പള്ളിക്ക് പെയിന്റ് അടിക്കാറുള്ള പരിപാടിയൊന്നും ഇല്ല, പക്ഷെ നല്ല ഉദ്ദേശത്തോട് കൂടി ഒരാൾ ചെയ്താൽ എന്ത് ചെയ്യും, ആൾക്ക് കൂലി കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ആനനെ കൊണ്ടുവരിക അല്ലെങ്കിൽ കൊടി ഉയർത്തുക, ഇതൊക്കെ മഹാന്മാരെ എന്ത് ചെയ്യാം, ഒന്ന് മഹാന്മാരെ ആദരിക്കുക എന്നുള്ള നിലക്കാണെങ്കിൽ അവർക്ക് കൂലി കിട്ടും. അതല്ല, ഇനി മഹാന്മാരെ നിസ്സാരപ്പെടുത്തുക എന്നുള്ള നിലക്കാണോ, അപ്പൊ അവർക്ക് കുറ്റം കിട്ടും. പക്ഷെ ഇവിടെ അവതരിപ്പിച്ചത് അങ്ങല്ല, കേവലം ആനനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ഒരു അനാചാരം, അല്ലെങ്കിൽ ഒരു കൊടി ഉയർത്തുക എന്നുള്ളത് തന്നെ ഒരു അനാചാരമായിട്ടാണ്. ഇനി മുജാഹിദീങ്ങളുടെ തന്നെ 1999 ഇറങ്ങിയ സൻസബിയിൽ ഇതിലും ഈ വിഷയം പറയുന്നുണ്ട്, ഒരു കാര്യം ഹലാലാണെന്നതിന് രേഖ ആവശ്യമില്ലെന്നാണ് ഇസ്ലാമിലെ സർവ്വ അംഗീകൃതമായ തത്വം. ഓക്കെ ഓക്കെ, നിങ്ങളെ ഔദ്യോഗികമായി കിതാബുകളിൽ നിന്ന് തന്നെ നിങ്ങളുടെ വാദം ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. വീണ്ടും കൂടുതൽ തെളിവ് ആവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ചാൻസിൽ കിട്ടും. ഈ ചോദ്യത്തോട് ഫൈസൽ മൗലവി മറുപടി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. അൽഹംദുലില്ലാഹ്, വളരെ കൃത്യമായ വിഷയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലാണ് സഹോദരൻ അർഷദ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അള്ളാഹു ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. രണ്ടു കാര്യങ്ങളാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചത്. ഒന്ന്, സുന്നികൾ ചെയ്യുന്ന നേർച്ചകൾ,
അതിനവർക്കുള്ള തെളിവ് ഇമാം അബൂദാവൂദ് റഹിമഹുള്ള ഉദ്ധരിച്ച സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട ആ ഒരു ഹദീസാണ് എന്നാണ്. ഹദീസ് സ്വീകാര്യമാണ്, അംഗീകരിക്കപ്പെട്ട പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടാണ്. അതിൽ അഭിപ്രായ വ്യത്യാസം ഏതായിരുന്നാലും ഇല്ല. എന്നാൽ ആ ഹദീസും നേർച്ചയും എന്താണ് ബന്ധം എന്ന് മനസ്സിലായില്ല. ആ ഹദീസ് നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. ആ ഹദീസിൽ സദഖയാണ് പരാമർശം. മരിച്ചുപോയ തൻ്റെ മാതാവിന് വേണ്ടി മകൻ നേർച്ച നേരാൻ ഉദ്ദേശിക്കുകയും സദഖ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അതിന് പ്രവാചകരോട് അനുവാദം ചോദിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകുകയും ചെയ്യുന്നു. എങ്കിൽ ഏതാണ് ഏറ്റവും നല്ല ദാനധർമ്മം എന്ന് ചോദിക്കുമ്പോൾ വെള്ളം നൽകലാണ് എന്ന് പ്രവാചകർ മറുപടി നൽകുകയും അങ്ങനെ ഒരു കിണർ കുഴിച്ച് ആ കിണർ പൊതു കിണറായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ബിഉറു ഉമ്മി സഅദ്, ഉമ്മു സഅദിൻ്റെ സഅദിൻ്റെ ഉമ്മയുടെ കിണർ എന്ന് അതറിയപ്പെടുമായിരുന്നു എന്നൊക്കെ പിന്നീട് ചരിത്രങ്ങളിലും ചില റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതും ജാലങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആണ്ടു നേർച്ചകളും തമ്മിൽ എന്താണ് ബന്ധം? ഈ ഹദീസിൽ നേർച്ചയുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവും വന്നിട്ടില്ല. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്താൽ, സദഖകൾ ചെയ്താൽ ആ സദഖകൾ സ്വീകാര്യമാണ്, അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് മുസ്ലിം ഉമ്മത്ത് ഏകദേശം മഹാഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ ഭൂരിപക്ഷം ഏകോപിച്ചും അംഗീകരിച്ച ആ ഒരു വശമാണ് ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതല്ലാതെ മരിച്ചുപോയ ആളുകളെ കബറങ്ങ ചെന്ന് ആനയെ കൊണ്ടുവരാൻ, മുട്ടുമുടി നിർവഹിക്കാൻ, അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെയുള്ള ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യാനുള്ള അത്തരം ആണ്ട് നേർച്ചകൾക്ക് ഈ ഹദീസ് ഒരു വെളിച്ചവും നൽകുന്നില്ല. അതുകൊണ്ട് ഈ ഹദീസിനെ ഇതുമായി തെളിവാക്കുന്നത് തന്നെ ഒരിക്കലും ശരിയല്ല. നേർച്ചയെന്ന ബാബിൽ ഈ ഹദീസ് ഒരിക്കലും കടന്നു വരുന്നുമില്ല. പിന്നെ അദ്ദേഹം രണ്ടാമതായി ഊന്നി ഇവിടെ സംസാരിക്കാൻ ശ്രമിച്ചത് എല്ലാ കാര്യങ്ങളുടെയും അസുല് മുബാഹാണ് എന്നാണ്. ഒരു സംശയവുമില്ല, മുആമലാത്താണെങ്കിൽ എല്ലാത്തിനെയും അസുല് മുബാഹാണ്. എല്ലാത്തിനെയും അസുലല്ല, മുആമലാത്തിൽ അസുലാണ് മുബാഹ്. ഇബാദാത്താണെങ്കിൽ നേരെ തിരിച്ചാണ്. രണ്ട് കാര്യങ്ങളാണ് മൊത്തത്തിൽ ഇസ്ലാം പഠിപ്പിച്ചത്, ഒന്ന് ആരാധനാ കർമ്മങ്ങൾ, മറ്റൊന്ന് ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആരാധനാ കാര്യങ്ങളാണെങ്കിൽ അതിന് അസ്ലു തന്നെയും മൻ ആണ്, ഹലറാണ്, പാടില്ല എന്നാണ്. ഇബാദത്തുകൾ അസ്ല് പാടില്ല, ഏതാണോ ചെയ്യാൻ പറഞ്ഞത് അത് മാത്രമേ ചെയ്യാവൂ, അല്ലാത്ത ഒന്നും പാടില്ല. രണ്ട് കാര്യം, ഒന്ന് ഇബാദാത്ത്, മറ്റൊന്ന് മുആമലാത്ത്. ഇബാദാത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, അതേപോലെ ദിക്ർ, ദുആ, സ്വലാത്ത് തുടക്കമുള്ള കാര്യങ്ങളൊക്കെ അവയുടെ അസ്ല് പാടില്ല എന്നതാണ്. പാടുള്ളതേതോ ചെയ്യേണ്ടതേതോ അതിന് തെളിവുണ്ടാകും, അത് പഠിപ്പിച്ചു തരും, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇന്ന തിങ്കളാഴ്ച നോമ്പെടുക്കണം, ഹദീസിൽ വന്നു, അത് നോമ്പെടുക്കാം. ഒരാൾ ചോദിക്കുക, എന്താ അപ്പം തിങ്കളും ചൊവ്വയും ഒരുപോലെയല്ലേ? തിങ്കളാഴ്ച രാവിലെ സുബ്ഹിന്റെ സമയവും ചൊവ്വാഴ്ച സുബ്ഹിയുടെ സമയം ഒരു മാറ്റവുമില്ല. തിങ്കളാഴ്ച മഗ്രിബിന് സമയവും ചൊവ്വാഴ്ച മഗ്രിബിന് സമയവും വ്യത്യാസവുമില്ല. അതുകൊണ്ട് തിങ്കൾ നോറ്റാലും ചൊവ്വ നോറ്റാലും രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞാലോ? പറ്റില്ല. എന്തുകൊണ്ട്? നോൽക്കൽ പുണ്യകർമ്മമാകണമെങ്കിൽ, നോൽക്കൽ പ്രത്യേകം സുന്നത്താകണമെങ്കിൽ അത് അല്ലാഹുവ റസൂലോ പഠിപ്പിക്കണം. ഒരു നിസ്കാരം സുന്നത്താകണമെങ്കിൽ പ്രമാണങ്ങൾ വേണം, തെളിവ് വേണം. കാരണം ഇബാദാത്തുകൾ അസ്ല് പഠിപ്പിക്കപ്പെട്ടതല്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. നേരെ തിരിച്ചാണ് മുആമലാത്തുകൾ, ക്രയവിക്രയങ്ങൾ, ഇടപാടുകൾ, ഭക്ഷണം, വസ്ത്രം, അതേപോലെ പാനീയം തുടങ്ങിയ ഏതേതു കാര്യങ്ങളും അവയെല്ലാം അസ്ല്, അതെല്ലാം ഹലാലാണ് എന്നാണ്. അടിസ്ഥാനം ഹലാലാണ് എന്നാണ്. അതുകൊണ്ട് ആനയും ഹലാലാണ്, സംശയമൊന്നുമില്ല. ആന എന്ന ജീവി അതിൻ്റെ പുറത്ത് കയറാൻ പറ്റുമോ ഇല്ലേ എന്നല്ലൊരു പുറത്തെ വിഷയം, അതല്ലല്ലോ ചർച്ചാ വിഷയം. ആനയെ ഉപയോഗിക്കാൻ പറ്റോ, ആനയെ കൊണ്ട് മരം പിടിപ്പിക്കാൻ പറ്റോ, ആനപ്പുറത്ത് സവാരി ചെയ്യാൻ പറ്റോ, ഇതൊന്നുമല്ല ചർച്ച. അതൊക്കെ പറ്റും, തെളിവെന്താ? തെളിവ് വേണ്ട, എല്ലാം അനുവദനീയമാണ്. എല്ലാം അനുവദനീയമാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലെ മുഴുവൻ വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന ഖുർആനിക വചനം മൊത്തത്തിലെല്ലാം അനുവദനീയമാണെന്നതിലേക്ക് വെളിച്ചം വീശുന്നു. വൽ അർള വദഅഹാ ലിൽ അനാം, ഭൂമി അല്ലാഹു നിശ്ചയിച്ചത്, സംവിധാനിച്ചത് സൃഷ്ടികൾക്ക് വേണ്ടിയാണ് എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സമാനമായ മറ്റൊരുപാട് വചനങ്ങൾ. അതുകൊണ്ട് മുആമലാത്തുകൾ അടിസ്ഥാനമെല്ലാം
അനുവദനീയമാണ്, അതിലഭിപ്രായ വ്യത്യാസമില്ല, ഉണ്ടാകാൻ പാടുമില്ല. ഏത് ഭക്ഷണവും കഴിക്കാം, ഏത് വെള്ളവും കുടിക്കാം, ഏത് വസ്ത്രവും ധരിക്കാം, ഏത് തരത്തിലുമുള്ള ഭൗതികമായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം, എല്ലാം ഹലാലാണ്. ഹലാലാണെന്ന് വാദിക്കാൻ അവിടെ തെളിവ് ആവശ്യമില്ല. എന്നാൽ ഇന്ന പാനീയം കുടിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിലാണ് തെളിവ് വേണ്ടത്. ഇന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. അതുകൊണ്ടാണ് മദ്യം കഴിക്കാൻ പാടില്ല, തെളിവെന്താ? ആയത്തുണ്ട്, ഹദീസുണ്ട്. ശവം ഭക്ഷിക്കാൻ പാടില്ല, തെളിവെന്താ? ആയത്തുണ്ട്, ഹദീസുണ്ട്. ഇങ്ങനെ പാടില്ല എന്ന് പറയാത്തതെല്ലാം പാടുണ്ട് എന്ന് മനസ്സിലാക്കാം. മുഅമലാത്തുകളിൽ ഇബാദാത്തുകളാണെങ്കിൽ മതത്തിൻ്റെ ഭാഗമായി ഒരു പുണ്യകർമ്മത്തെ കൊണ്ടുവരുന്നുവെങ്കിൽ അവിടെ പാടുണ്ട് എന്ന് പറഞ്ഞത് മാത്രമേ പാടുള്ളൂ, അല്ലാത്തതൊന്നും പാടില്ല. ഇപ്പം നബിദിന ആഘോഷം അത് പാടില്ല എന്ന് ആയത്തുണ്ടോ? ആ ചോദ്യം തന്നെ പാടില്ല, ആ ചോദ്യം തന്നെ പാടില്ല. കാരണം പാടുണ്ടെങ്കിലാണ് തെളിവ് വേണ്ടത്. അത് പാടില്ല എന്ന് തെളിവ് ആവശ്യമില്ല, അത് ചെയ്യണമെങ്കിൽ തെളിവ് വേണം. എന്നാൽ ഭൗതികമായ കാര്യങ്ങൾ, ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ അത് പാടില്ല എന്ന് വാദിക്കുന്ന ആളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? കേവലം ഒരു ആനയല്ലല്ലോ ചർച്ച. നേരെ മറിച്ച് ഇബാദത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരപ്പെടുമ്പോഴാണ് ചർച്ചയാകുന്നത്. നേർച്ച എന്ന് പറഞ്ഞാൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. നേർച്ച ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇൽസാമു മുസ്ലിമീൻ മുഖല്ലഫിൻ ഖുർബത്തൻ ലം തതഅയ്യൻ എന്നാണല്ലോ നേർച്ചയ്ക്ക് മിക്കവാറും പണ്ഡിതന്മാർ നൽകിയ നിർവചനം. ഫർള് അയിനല്ലാത്ത, വ്യക്തിപരമായി നിർബന്ധമല്ലാത്ത ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുക. വിശ്വാസത്തിൽ വിശദമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. വ്യക്തിപരമായി നിർബന്ധമല്ലാത്ത, ഫർള് അയിനല്ലാത്തൊരു കാര്യം സ്വയം നിർബന്ധമാക്കുക, അതാണ് നേർച്ച. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ നേർച്ചയാക്കാം, അതേപോലെ വ്യാഴാഴ്ച നോമ്പെടുക്കാൻ നേർച്ചയാക്കാം, ഖുർആൻ ഓതാൻ നേർച്ചയാക്കാം, സദഖ ചെയ്യാൻ നേർച്ചയാക്കാം. ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ഏതും നേർച്ചയാക്കാം, നിർബന്ധമല്ലാത്ത പുണ്യകർമ്മങ്ങൾ. ഇനി നിർബന്ധമായതും പറ്റുമോ? ചില പണ്ഡിതന്മാർക്കതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അനുവദനീയമായത് പറ്റുമോ? അതിലും ചില പണ്ഡിതന്മാർ ചില വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്വീകരിച്ചു പോകുന്ന നയം നിർബന്ധമല്ലാത്ത പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുക എന്നാണ്. എങ്കിൽ ആ ഒരു നേർച്ച എന്നതിൻ്റെ വൃത്തത്തിൽ എങ്ങനെയാണ് ആനയും കരിമരുന്നും വെടിക്കെട്ടും ഒക്കെ വരുന്നത്? മാത്രവുമല്ല, ഇവയെല്ലാം നടക്കുന്നത് ജാറങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആ ജാറങ്ങൾ തന്നെ ഇസ്ലാമിതില്ല. പിന്നല്ലേ ജാറത്തേക്ക് ആന വരില്ല, ജാറം തന്നെ ഇല്ല. ജാറം കെട്ടിപ്പൊക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, കെട്ടിപ്പൊക്കിയ ജാറങ്ങളൊക്കെയും പൊളിച്ചു മാറ്റണമെന്നല്ലേ ഹദീസുകൾ ധാരാളമായി പഠിപ്പിച്ചത്? എങ്കിൽ പിന്നെ ആ ജാറത്തിലേക്ക് വരുന്ന ആനയെപ്പറ്റിയുള്ള ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല. നേർച്ചയും കബറും യാതൊരു ബന്ധവുമില്ല, പഠിക്കേണ്ട മറ്റൊരു വിഷയമാണ്. നേർച്ചയും കബറും തമ്മിൽ ഒരു ബന്ധവുമില്ല. നേർച്ച എന്താ? നിർബന്ധമില്ലാത്ത പുണ്യകർമ്മം സ്വയം നിർബന്ധമാക്കുക. അതും കബറും എന്താ ബന്ധം? അതും കബറും എന്ത് ബന്ധം? എന്നാൽ ഇന്ന് നേർച്ചയെന്ന് കേൾക്കുമ്പോഴേക്ക് ഓടി വരുന്നത് കെട്ടുയർത്തപ്പെട്ട ജാരങ്ങളാണ്, കബറുകളാണ്, ആ നിൽക്കുന്ന മഹാന്മാരുടെ പേരുകളാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെ. അല്ലാത്ത നേർച്ച സമൂഹത്തിന് പരിചയമുണ്ടോ? ഇല്ല. നാടായ നാടിന് മുഴുവനുള്ള നേർച്ചപ്പെട്ടി എന്താ? ഓമാന സുഹൃതാക്കളെ നേർച്ചപ്പെട്ടി, മമ്പൃന്ദങ്ങളെ നേർച്ചപ്പെട്ടി, ബദരീങ്ങളെ നേർച്ചപ്പെട്ടി. ഇങ്ങനെ ഓരോ മഹാന്മാരുടെ പേരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാത്ത ഒരു നേർച്ചപ്പെട്ടിയും നേർച്ചയും സമൂഹത്തിൽ പരിചയമില്ല. നേർച്ച അള്ളാഹുവിനാണ് എന്ന യാഥാർത്ഥ്യം പോലും എത്ര പേർക്കറിയാം? നേർച്ച അള്ളാഹുവിനാണ് എന്ന് എത്ര പേർക്കറിയാം? പ്രായമേറിയ ഒരാളുമായി ദൈവത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നേർച്ച ഇബാദത്താണ്, അത് അള്ളാഹുവിനാണ്, അതുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ. ഇയാൾ അത്ഭുതപ്പെട്ടു ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? അള്ളാഹ്ക്ക് നേർച്ച നേരുകയോ? അല്ലെന്താ, എത്തിയും കുട്ടിയാണോ? അപ്പൊ അള്ളാഹുവിന് നേർച്ചയാക്കുക എന്ന വിഷയം പോലും അറിയാത്ത വിധം നേർച്ചയെ സമൂഹം തെറ്റായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ഇന്ന് നേർച്ച എന്ന് കേൾക്കുമ്പോഴേക്ക് ഏതെങ്കിലും ദർഗ, ഏതെങ്കിലും മഹാന്, ഏതെങ്കിലും മാനക്ക് ഉയർത്തപ്പെട്ട കേന്ദ്രങ്ങൾ ഒന്നുമില്ലെങ്കിൽ പണ്ടേതോ മഹാൻ അവിടെ വന്ന് ഇരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മരം, അല്ലെങ്കിൽ ഒരു പാറ, ഒരു കല്ല്, ഒരു വീട്, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ആസാറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാത്ത ഒരു നേർച്ച പരിചയമേ സമൂഹത്തിലില്ല. എന്നാൽ ഇന്ന് രാത്രി തഹജ്ജുസ് കഴിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അതാണ് നേർച്ച. നാളെ തിങ്കളാഴ്ചയാണ് നോമ്പെടുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അതാണ് നേർച്ച.
ഖുർആൻ ഓതാൻ, സ്വലാത്ത് ചൊല്ലാൻ, ദിക്ര് ചൊല്ലാൻ, തസ്ബീഹ് ചൊല്ലാൻ, സദഖ ചെയ്യാൻ ഒക്കെ ഒരാൾക്ക് നേർച്ച നേരാം. അതാണ് ശരിയായ നേർച്ച. ആ നേർച്ചയും ഖബറും എന്തു ബന്ധമുണ്ട്? ഇനി ഖബറുമായി ബന്ധപ്പെട്ട നേർച്ചയുണ്ടെങ്കിൽ, ആകെ ഉണ്ടാകാവുന്ന നേർച്ച വേണമെങ്കിൽ ഒരു ഖബർ സന്ദർശിക്കാൻ നേർച്ചയാക്കി എന്ന് പറയാം. ഖബർ സിയാറത്ത് പുണ്യകർമ്മമാണ്, ഖബർ സിയാറത്ത് സുന്നത്താണ് എന്ന നിലയ്ക്ക് ഒരു ഖബർ സന്ദർശിക്കാൻ നേർച്ചയാക്കി എന്ന് പറയാവുന്ന നേർച്ചയല്ലാതെ ഖബറുമായി ബന്ധപ്പെട്ട് ഒരു നേർച്ചയെ ഇല്ല. അതാവട്ടെ മഹാന്റേതാകണമെന്നില്ല, ഏതുമാകാം, മുസ്ലിമിൻ്റെ പോലും ആകണമെന്നില്ല. എന്നാണ് ഖബർ സിയാറത്തിന് മുസ്ലിമിൻ്റെ ഖബർ പോലും വേണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ? മരണത്തെ ഓർക്കാനാണ്, മരിക്കുമെന്ന ചിന്തയുണ്ടാവാനാണ്. അത് ഏത് ഖബറിങ്ങനെ പോയാൽ ആ ചിന്തയുണ്ടാകുമോ, ആ ഖബറൊക്കെയും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയുമാകാം. അതുകൊണ്ട് തന്നെ ഖബറുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നേർച്ചകൾ തന്നെ ആ ബന്ധപ്പെടുത്തൽ തന്നെ ഒരു അസലിൽ നിന്ന് വിട്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ വരുന്ന ബാക്കിയെല്ലാം പിന്നെ അതിൻ്റെ ഭാഗമായിട്ടല്ലേ വരൂ. അതല്ലാതെ ആനക്ക് എന്താ കുഴപ്പം? ആനക്ക് പ്രശ്നമുണ്ടോ, കുതിരയ്ക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ഓരോന്ന് കൊണ്ടുവന്നാൽ ഒരു പക്ഷെ എല്ലാം ന്യായീകരിക്കാൻ പറ്റിയേക്കാം. ഇതാണ് പണ്ട് അലവി സഖാഫിയും പറഞ്ഞത്. അലവി സഖാഫി പറഞ്ഞു, ആനക്കൊരു കുഴപ്പമില്ല. മുസ്തഫ ഫൈസി ഒരു പടി കൂടി കടന്നുകൊണ്ട് പറഞ്ഞു, ആനക്ക് പ്രശ്നമില്ല എന്ന് മാത്രമല്ല, ഉപരി ആയത്തുമോദിക്കട്ടോളൂ. നിങ്ങൾ മുസ്തഫ അലി ഫൈസി എന്ന് പറഞ്ഞ പ്രസംഗം കേൾക്കുന്നത് നല്ലതാണ്. ആനെ കൊണ്ടുവരാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ നേർച്ച ശരിയോ കേട്ടോ, അതിനെ കുറിച്ചല്ല. ശരിയായ നേർച്ചയിൽ ആന വരുന്നതിന്റെ പ്രശ്നമെന്ത്? ഇവിടെ നാം മനസ്സിലാക്കണം, ദീനിന്റെ അസുല് ജവാദാൻ. അസുല് ദീനിന്റെ അസുല്, ഒരു വിധിയുടെ അസുല് ജവാദാൻ. ഉമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅത റസൂല. എനിക്ക് ഹറാമായി കിട്ടിയതിൽ ഇതല്ലാതെ ഒന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഹറാമൊക്കെ എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ അന്ന് കിട്ടിയത് അതാണ്. അപ്പൊ അല്ല പറഞ്ഞതേ ഹറാമാവുന്നുള്ളൂ, അല്ലാത്ത ഹറാമാകുന്നില്ല. അല്ലാത്ത ഹറാമാണെന്ന് പറഞ്ഞാൽ അവനത് തെളിയിക്കണം. അസ്ലി ജവാദാൻ പറഞ്ഞില്ലേ? പിന്നെ ആനയെ കുറിച്ച് ആന വരാൻ പാടില്ല, ഹറാമാണ് എന്ന് നാം ഇങ്ങനെ പറയാൻ സാധിക്കും? പറയാൻ പറ്റില്ല. നമുക്ക് കണ്ടു, അപ്പൊ ഒന്നും പറയാൻ പറ്റൂല. അസ്ലി ജവാദാണ് എന്ന അസ്ലി പിടിച്ചുകൊണ്ടാണ് ഈ എല്ലാ ഫസലും ഇവിടെ ന്യായീകരിക്കുന്നത്. ആ അസ്ലി ഇത് നിൽക്കുന്നില്ല എന്നർത്ഥം. ഇതൊരു ഇബാദത്തിന്റെ ഭാഗമായി, പുണ്യകർമ്മത്തിന്റെ ഭാഗമായി കൊണ്ടുവരികയും ഇതൊക്കെ എതിർക്കുന്ന ആളുകളെ, ആക്ഷേപിക്കുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ല, നിർത്തിവെക്കാൻ പാടില്ല, ഇതൊക്കെ നടമാടുകയാണ് വേണ്ടത്, നിലനിൽക്കുകയാണ് വേണ്ടത് എന്ന് സ്ഥാപിക്കാനുമാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ഇത് അസ്ലി ജവാസാണ് എന്ന ആ അസ്ലിൽ ഇന്ന് നിലകൊള്ളുന്നേ ഇല്ല. നമ്മുടെ വിഷയം തന്നതുമായി ബന്ധപ്പെട്ടതല്ല, അത് ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ അതിൻ്റെ ഭാഗമായി എന്ത് വരുമ്പോഴും അവിടെയൊക്കെ അതിൻ്റെ ഹുക്കുമുകൾ തീർച്ചയായും പരിശോധിക്കേണ്ടി വരുമെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.